സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂറോകപ്പിൽ കിരീടം നിലനിർത്താനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലും ഇത്തവണ ഇറങ്ങുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഏറ്റവും ശക്തരായ എതിരാളികളെയാണ് പോർച്ചുഗലിന് നേരിടാനുള്ളത്. കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളും ലോക ചാമ്പ്യന്മാരുമായ ഫ്രാൻസും മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയും ഹംഗറിയുമാണ് പോർച്ചുഗലിൻ്റെ എതിരാളികൾ. 2016 പ്രകടനം ആവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഉറ്റുനോക്കുന്നത് റൊണാൾഡോയിലേക്കാണ്. കാരണം പോർച്ചുഗലിൻ്റെ നിയന്താവാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2016 യൂറോകപ്പ് ഫൈനലിൽ ഫുട്ബോൾ ലോകം ഇത് കണ്ടതാണ്. പരിക്കേറ്റ് മടങ്ങിയെങ്കിലും മുടന്തുന്ന കാലുമായി ടച്ച് ലൈനിൽ വീറോട് റൊണാൾഡോ ഉണ്ടായിരുന്നു. ഓരോ താരത്തെയും പ്രോത്സാഹിപ്പിച്ചും വീര്യം നൽകിയും റൊണാൾഡോ പൊരുതിയെടുത്ത കിരീടമായിരുന്നു ഇത്. കരിയറിലെ ഏറ്റവും വലിയ നേട്ടമായി റൊണാൾഡോ വിലയിരുത്തുന്നതും യൂറോകപ്പ് കിരീട വിജയം തന്നെയാണ്. ഇപ്പോഴിതാ ആരാധകരെ ത്രസിപ്പിക്കുന്ന വാക്കുകളുമായി വീണ്ടും റൊണാൾഡോ രംഗത്തെത്തിയിരിക്കുന്നു. താനിപ്പോഴും ഊർജ്ജസ്വലനാണെന്നും 2004 ടീമിൽ എത്തുമ്പോൾ ഉണ്ടായിരുന്ന അതേ ആവേശമാണ് തനിക്ക് ഇപ്പോഴും ഉള്ളത്. ആരാധകരുടെ പ്രതീക്ഷക്കെത്ത് ഉയരുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ടീം നല്ല ആത്മവിശ്വാസത്തിലാണ്. എല്ലാവരും പോസിറ്റീവായാണ് കാര്യങ്ങൾ കാണുന്നത്. പോർച്ചുഗീസ് ആരാധകരെ ടീം ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ടീമിന് നല്ലൊരു ക്യാപ്റ്റനാണുള്ളത്. സഹതാരങ്ങളുമായും പരിശീലകരുമായും ചേർന്ന് നിൽക്കുന്ന നായകൻ. ടീമിൻ്റെ ഒരുക്കത്തിൽ എല്ലാവരും തൃപ്തരാണ്. ആദ്യ മത്സരത്തിൽ ജയിച്ചു തുടങ്ങുകയാണ് ലക്ഷ്യമെന്നും പോർച്ചുഗൽ നായകനായ റൊണാൾഡോ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.